Hi friends, welcome to Jendi's Kitchen. ഞാൻ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള റവ ലഡ്ഡു ആണ്. പെട്ടെന്ന് പൊടിഞ്ഞു പോവാതെ കുറേ ദിവസം കേടാവാതെ സൂപ്പറായിട്ട് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് വേഗം തന്നെ നോക്കാം. അതിനു വേണ്ടി ചൂടായ പാനിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നന്നായിട്ട് ഉരുകി വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് അണ്ടിപ്പരിപ്പ്, ബാദാം ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് പ്രത്യേകിച്ച് അളവൊന്നുമില്ല, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. കുറച്ചധികം ചേർത്ത് കൊടുത്താലാണ് ലഡുവിന് നല്ല ടേസ്റ്റ് കിട്ടുക. ഇത് കളറ് കുറച്ച് ചേഞ്ചായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് ഉണക്ക മുന്തിരി ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്ത ശേഷം ഇതിലേക്ക് 1 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. ഫ്ലെയിം സ്ലോയിൽ വെച്ചിട്ട് വേണം ഇതുപോലെ റവ വറുത്തെടുക്കാൻ വേണ്ടി. ഇത് കളർ ചേഞ്ച് ആവരുത്, നന്നായിട്ട് വറുത്തെടുക്കണം. ഒരു കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാരയാണ് വേണ്ടത്. മധുരം നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. 1 കപ്പ് റവയ്ക്ക് 1 കപ്പ് പഞ്ചസാര കറക്റ്റായിരിക്കും. ഇതിലേക്ക് 1 കപ്പ് തേങ്ങ മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി, തേങ്ങ അരിഞ്ഞു പോവരുത്. ജസ്റ്റ് ഒന്ന് കറക്കിയെടുത്താൽ മതി. തേങ്ങ ഇട്ടിട്ട് നന്നായിട്ട് എല്ലാം ചേർത്ത് ഇതുപോലെ ഇളക്കി കൊടുക്കാം. കളർ ചേഞ്ച് ആവാതെ ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് 1 കപ്പ് പഞ്ചസാര, 4 ഏലക്കായി ചേർത്ത് മിക്സിയിൽ പൊടിച്ചത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫ്ലെയിം സ്ലോയിൽ വെച്ചിട്ട് വേണം പഞ്ചസാരയൊക്കെ ചേർത്ത് കൊടുക്കാൻ. പഞ്ചസാര എല്ലായിടത്തും നന്നായിട്ട് മിക്സ് ആവണം. ഇത് 1 മാസം വരെ കേടാവാതെ കേടാവാതെ ഇരിക്കും. ഇനി ഇതിലേക്ക് 5 ടേബിൾ സ്പൂൺ പാലിൽ കുറച്ച് ഫുഡ് കളർ ചേർത്ത് മിക്സ് ചെയ്ത ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യാം. ഫുഡ് കളർ തന്നെ വേണമെന്നില്ല, മഞ്ഞൾപ്പൊടി ചേർത്താലും മതി, ഒരു ഭംഗിക്ക് വേണ്ടിയാണ്. ഇപ്പം എല്ലാം മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് തണുത്ത ശേഷം നമുക്കിത് ഉരുണ്ട പിടിക്കാം. ഇതിപ്പം ചെറുതായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഒരു ചെറിയ ചൂടോടു കൂടി വേണം ഇത് നമുക്ക് ലഡുവിൻ്റെ ഷേപ്പിൽ ഉരുട്ടിയെടുക്കാൻ. കണ്ടില്ലേ, ഇതുപോലെ എല്ലാം നമുക്ക് ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ, ബാക്കിയുള്ളത് കൂടെ ഇതുപോലെ നല്ല ഭംഗിയിൽ നല്ല ഷേപ്പിൽ നമുക്ക് ഉരുട്ടിയെടുക്കാം. നിങ്ങൾക്ക് ഇതുപോലെ നന്നായി ഷേപ്പിൽ കിട്ടുന്നില്ലെങ്കിൽ കുറച്ചുകൂടെ പാൽ ചേർത്ത് കൊടുത്തിട്ട് ഇതുപോലെ നല്ല ഭംഗിയിൽ ഉരുട്ടിയെടുക്കാൻ പറ്റും. ഇപ്പം നമ്മുടെ ടേസ്റ്റി റവ ലഡു തയ്യാറായിട്ടുണ്ട്.
നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് 10 മിനിറ്റ് ആയി എടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി അടിപൊളി ലഡുവാണിത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്കെല്ലാവർക്കും ഇത് ഇഷ്ടം. വീഡിയോ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ എനിക്കിതുവരയ്ക്കും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് എനിക്കൊന്ന് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.